ടെറസിൽ ബർ ആപ്പിൾ പ്ലാന്റ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാംട്ടോ ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ പ്ലാന്റ് ആട്ടത് ഇത് നന്നായിട്ട് ഇപ്പോൾ പൂവിടുന്നുണ്ട് കായുണ്ടാകുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്ക് നമുക്കിത് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ പോലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആദ്യമായിട്ട് ഞങ്ങൾ നട്ടപ്പോൾ ഇത് നട്ട് കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു നവംബർ സമയത്താണിത് ആദ്യമായിട്ട് പൂ ഇട്ടത് ആ സമയത്ത് ഞങ്ങൾക്ക് ആകെ ആകെ ഒരു നാലഞ്ച് ഫ്രൂട്ടാണ് ഇതിൽ നിന്ന് അതിന് ശേഷം പിന്നീട് ജനുവരിയിൽ പൂത്തപ്പോൾ ഒരുപാട് പൂവുണ്ടായി ഒരുപാട് പൂവുണ്ടായിട്ട് ഇപ്പോൾ ഒരുപാട് കായുണ്ടായി വരുന്നുണ്ട് പണ്ടൊക്കെ ഇത് ധാരാളം നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കും ഇനമാണ് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഒരുപാട് മരമായിട്ട് വലിയ മരമായിട്ടൊക്കെ വളരുന്നുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഗ്രാഫ്റ്റഡ് ആണ് അതുകൊണ്ട് ഒരുപാട് വലുതാകില്ല കുറ്റിച്ചെടി പോലെ നിന്നോളും അങ്ങനെ നമുക്ക് പറിച്ചെടുക്കാനും ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ മണ്ണിലാണെങ്കിലും ഇപ്പോൾ കുറച്ച് സ്ഥലമുള്ളവർക്കാണെങ്കിൽ താഴെ മണ്ണിലായണെങ്കിലും നമുക്ക് നടാൻ പറ്റും പിന്നെ ഒരു ഡ്രമ്മിലാണെങ്കിലും നടാൻ പറ്റും ചെറിയ ഒരു ചട്ടിയിലും ഇത് നടാൻ സാധിക്കും ഇപ്പം ചെടിച്ചട്ടിയിലൊക്കെ ഒരു വലിയ ചെടിച്ചട്ടിയില് വരെ നമുക്ക് ഈ പ്ലാന്റ് നടാൻ പറ്റും നന്നായിട്ട് പൂക്കുകയും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഇത് ജനുവരി മാസത്തിലാണ് കൂടുതൽ പൂക്കുന്നത് അപ്പോൾ പൂക്കൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകും അതിലെല്ലാ പൂവും നമ്മൾക്ക് നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടില്ല അതിൽ കുറേ പൂവെല്ലാം കൊഴിഞ്ഞു എങ്കിലും നമുക്ക് ഒരുപാട് കായമായിട്ട് കിട്ടുകയും ചെയ്യും മറ്റുള്ള ക്രാഫ്റ്റഡ് ചെടികൾ നടുന്ന പോലെ ഒരുപാട് മണ്ണൊന്നും ഞാൻ ഈ ഡ്രമ്മിൽ ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ടും ഇതിൽ നന്നായിട്ട് പൂവുണ്ടാവുന്നുണ്ട് കായകളും കായ്കളും ഉണ്ടാകുന്നുണ്ട് ഇഷ്ടംപോലെ കായകളും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ എല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാൻ ആദ്യമൊന്നും ഇതത്ര അത്ര ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കൽ കുറഞ്ഞപ്പോൾ പിന്നീട് പൂക്കൾ കൊഴിയുന്നതായിട്ട് കണ്ടു അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്ക് കിട്ടും സാധാരണയായിട്ട് രണ്ട് കളറിലുള്ള ആപ്പിൾ ബ്ലെയർ ബ്ലെയർ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ഗ്രീൻ കളറിലുണ്ട് പിന്നെ ഒന്ന് റെഡ് കളറിലെയുണ്ട് രണ്ടിനെങ്ങോട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് നന്നായി പാകമായിട്ട് നമുക്കെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് ഇത് ഫ്രഷായിട്ട് കഴിക്കുകയാണെങ്കിൽ ക്രിസ്പിയുമാണ് അന്ന് നല്ല നല്ല ജ്യൂസിയുമാണ് നല്ല മധുരവുമാണ് ഇതിലുണ്ടാകുന്ന പൂക്കളെല്ലാം ഇതിൽ രണ്ട് തരം പൂക്കളുണ്ടാകുന്നു മെയിൽ ഫ്ലവറുണ്ട് ഫീമെയിൽ ഫ്ലവറും ഉണ്ട് അതിൽ ഈ മെയിൽ ഫ്ലവർ മാത്രം എല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഫീമെയിൽ ഫ്ലവർ എല്ലാം നല്ലോണം കായായിട്ട് വരുന്നുണ്ട് ഇത് സാധാരണ ആപ്പിളിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ നമ്മൾ ആപ്പിള് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന സാധാരണ ആപ്പിളുണ്ടല്ലോ ആ ആപ്പിൾ കഴിക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് ആയിട്ടാണ് വേറെ ആപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ പൂവിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ഒരു വളം ഇട്ടുകൊടുത്തിരുന്നു അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇത് പൂവുണ്ടായി അതായത് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും പിന്നെ എല്ലാ കിട്ടുന്ന പഴങ്ങളുടെയൊക്കെ തൊലികൾ ഞാനെടുത്ത് മിക്സിയിലടിച്ചു അത് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തപ്പോഴാണിതിൽ കൂടുതൽ ഫ്ലവർ ഉണ്ടായത് ആദ്യത്തെ പ്രാവശ്യം വളരെ കുറവായിരുന്നു ഫ്ലവർ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ കാര്യമായിട്ടുള്ള ഇതിന് പരിചരണമൊന്നും ചെയ്തില്ല അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടായി അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ട് എല്ലാം കായമായിട്ട് വരുന്നുണ്ട് ഒന്നും കൊഴിഞ്ഞധികം പോകുന്നില്ല പഴത്തിന്റെ തോൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തപ്പോഴാണ് കൂടുതലുണ്ടായത് അതിനുമുമ്പ് ഉണ്ടായതെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു അപ്പം അത് അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ടെല്ലാം പിടിക്കുന്നതായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിപ്പോൾ ഞാൻ നട്ടിരിക്കുന്നത് തായ്ലാൻഡ് വെറൈറ്റിയാണ് ഇപ്പം പല വെറൈറ്റികളും നഴ്സറികളിൽ ലഭ്യമാണ് ഇതൊരു കുറ്റിച്ചെടി ആയതുകൊണ്ട് ഒരുപാട് പടർന്നു പോകാത്തത് കൊണ്ടും ഒരുപാട് പന്തലിച്ച് വളരാത്തത് കൊണ്ടും നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ ടെറസിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഫ്രൂട്ടിന് ഇന്ത്യൻ ജുജൂബി എന്നൊക്കെ പേരുണ്ട് പിന്നെ അലന്തപ്പഴം എന്നൊക്കെ പേരുണ്ട് കേട്ടോ ഇത് ഏകദേശം നമ്മുടെ നാരങ്ങ വലിയ നാരങ്ങയുടെ അത് നല്ല വലുപ്പമുള്ള നാരങ്ങയുടെ അത്ര വലുപ്പം വയ്ക്കും പഴുത്തി കഴിഞ്ഞപ്പോൾ ഒരു യെല്ലോ കളറാണ് ഇതിനുണ്ടാവുക ഇപ്പോൾ ഇതില് കണ്ടു രണ്ട് ഫ്ലവറാണ് ഉണ്ടായി നിൽക്കുന്നത് മെയിൽ ഫ്ലവറും ഉണ്ട് ഫീമെയിൽ ഫ്ലവറും ഉണ്ട് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ ഉള്ളിലൊരു കായ ഉണ്ടാകും അപ്പോൾ ഈ കായ ഉള്ളിൽ കാണുന്നത് മാത്രമാണ് പിന്നീട് ഇങ്ങനെ വിലപ്പുള്ള കായമായിട്ട് വരുള്ളൂ പിന്നെ ഇത് നല്ല എന്താണ് ഒരുപാട് ഇങ്ങനെ ഒരുമിച്ച് നന്നായിട്ട് ഒരുമിച്ച് ഉണ്ടാവുകയും ചെയ്യും നമുക്കിതിൻ്റെ സീഡ് മുളപ്പിച്ചിട്ട് നടാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഒറ്റ സീഡാണ് ഇതിലുണ്ടാവുന്നത് ഒരു നീളത്തിലായിട്ട് ആ സീഡ് മുളപ്പിച്ചിട്ടും നമുക്കിത് ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ അത് ഒരുപാട് കാലം എടുത്തിട്ടൊക്കെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ പൂവൊക്കെ ഉണ്ടായി വരുള്ളൂ അപ്പം നമ്മൾ സാധാരണ ഇപ്പം ഗ്രാഫ്റ്റഡ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട് അതാണെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഉണ്ടായിത്തുടങ്ങും ഇതിൻ്റെ മണ്ണ് ഒരിക്കലും സെറ്റായി പോയരുത് മണ്ണ് സെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല വളമൊന്നും നന്നായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ നടുമ്പോൾ അത് മണ്ണ് സെറ്റായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ മണ്ണ് സെറ്റാവാതിരിക്കാനായിട്ട് എപ്പോഴും നനച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ വിളവൊക്കെ എടുത്തതിന് ശേഷം ഇത് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്പ്രെഡായിട്ടിങ്ങനെ വളരാതെ ഒതുക്കി നമുക്ക് ടെറസിൽ ഒതുക്കി വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി താങ്ക് ഫോർ വാച്ചിങ്